C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തായാലും കിട്ടുന്ന അവസരങ്ങളൊന്നും അവർ നഷ്ടപ്പെടുത്തുന്നില്ല. അതെല്ലാം പരമാവധി മുതലെടുക്കുകയാണ്. ആദ്യ അല്പം ശക്തിയായി പ്രതികരിച്ചതുകൊണ്ട് ദുർഗ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അമ്മയോട് നന്ദികേട് കാണിക്കാതെ അവൻ പ്രതികരിക്കണം. പ്രതികരിച്ചേ പറ്റൂ. ഏട്ടാ, അവൻ ദുർഗേച്ചയെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പറയേണ്ടതാ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോ ദുർഗ ഒരു കാര്യം പറഞ്ഞു, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാനാ ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്താ പ്രസാദ്? തുളസിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് അവൾക്കറിയണം. അതറിഞ്ഞ തുളസിയെ മരുമകളായിട്ട് അംഗീകരിക്കാമെന്ന്. തുളസിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് ദുർഗേച്ചി അറിഞ്ഞാൽ ദുർഗേച്ചി അവളെ മരുമകളായിട്ടല്ലോ, മകളായിട്ട് അംഗീകരിക്കണ്ടേ? അതിപ്പോ എന്തായാലും പറയാൻ പറ്റില്ലല്ലോ ജയ. ഞാൻ മറ്റൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തുളസിയുടെ അച്ഛനമ്മമാരായി രണ്ടുപേരെ ദുർഗയുടെ മുമ്പില് അവതരിപ്പിച്ച എങ്ങനെയിരിക്കും? പ്രൗഢിയും പാരമ്പര്യവും സമ്പത്തും ആഭിജാത്യം ഒക്കെയുള്ള അച്ഛനമ്മമാരാണ് അവരെന്ന് അറിഞ്ഞാൽ ചിലപ്പോ ദുർഗയുടെ മനസ്സ് മാറിയേക്കുന്ന എനിക്ക് തോന്നുന്നത്. അതൊക്കെ പ്രാക്ടിക്കലാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല പ്രസാദ്. അതൊക്കെ ദുർഗേച്ചി വിശ്വസിക്കോ? വിശ്വസനീയമായ രീതിയിൽ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയ അച്ഛനും അമ്മയും ആകാൻ ആളെ കിട്ടണ്ടേ? അതിന് ഫ്രോഡുകൾ പോരല്ലോ, കരുത്തും കഴിവുമുള്ള നടീ നടന്മാര് തന്നെ വേണ്ടേ? അക്കാര്യൊക്കെ നിങ്ങൾ എനിക്ക് വിട്. അച്ഛനമ്മമാരായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന മാന്യന്മാരായ പ്രതിഭാശാലികളെ എനിക്കറിയാം. ദുർഗ അംഗീകരിച്ചു പോകുന്ന അച്ഛനമ്മമാണ്. അവരപ്പച്ചയൊക്കെ പാറപ്പിച്ചു കളയും. പ്രസയ്ക്ക് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ ആ കാര്യം നടപ്പാക്ക്. നമുക്കെങ്ങനെയും തുളസിയുടെ പ്രശ്നം പരിഹരിക്കണം, അത്രേ ഉള്ളൂ. ഏതായാലും ഞാൻ ആദ്യയോടും കൂടെ ഒന്ന് ആലോചിക്കട്ടെ. എടാ, അത്തരം ചില കക്ഷികളെ എനിക്കറിയാം. അവര് വെറും ഫ്രോഡുകളല്ല, ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾക്ക് സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവരാ. എനിക്കിത് ശരിയായ കാര്യമായിട്ട് തോന്നുന്നില്ല സാർ. അച്ഛനെ ഞാൻ തിരുത്തുകയാണെന്നും എതിർക്കുകയാണെന്നും അച്ഛൻ ധരിക്കരുത്. എല്ലാം കൊണ്ടും മാനസികമായി തളർന്നു നിൽക്കുന്ന അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നീ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഗത്യന്തരമില്ല. തുളസിയോടുള്ള ദുർഗയുടെ അംഗം അവസാനിപ്പിക്കണമെങ്കിൽ തൽക്കാലം ഇങ്ങനൊരു മാർഗം എന്റെ മുമ്പിൽ കാണുന്നുള്ളൂ. അച്ഛ, തുളസിക്ക് അന്തസ്സും അഭിമാനവും തറവാടുത്തുള്ള അച്ഛനമ്മമാരുണ്ടെന്നറിഞ്ഞ തുളസിയോടുള്ള ഈ ശത്രുത അമ്മ അങ്ങ് അവസാനിപ്പിക്കുമെന്നാണോ അച്ഛന് തോന്നുന്നത്? അതൊരിക്കലുമില്ല. അപ്പോഴേ അമ്മ അടുത്ത വിഷയം കണ്ടെത്തും. അച്ഛാ, തുളസി എന്ന വ്യക്തിയോട് അമ്മയ്ക്ക് ശത്രുത. ദുർഗാമ്മ എന്റെ അമ്മ തന്നെ. ഈടായിട്ട് സഹിക്കാൻ വയ്യാതെ അമ്മയോട് ഞാൻ എതിർത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. അമ്മയോട് കയർത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതോർത്ത് എന്റെ ഉള്ളു വിതുമ്പാറുണ്ട്. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അമ്മ അനുസരിക്കാൻ വേണ്ടി, അമ്മ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറായിട്ടുണ്ട്. അതും ഒന്നല്ല, രണ്ട് പ്രാവശ്യം. ദുർഗാമ്മ എന്റെ അമ്മ തന്നെ, പക്ഷെ സ്വഭാവം ഇങ്ങനെയായി പോയച്ചാ.
കൂടി ക്ഷമിക്ക. നിന്റെ ഉള്ളറിയാതെ പറഞ്ഞല്ലേ ഈ അച്ഛൻ. മറന്നേക്കടാ. ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിന് അവസാനമായിട്ട് നിന്റെ തീരുമാനം എന്താ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അച്ഛന് 100% ഇക്കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് നീങ്ങാം. സത്യം പറഞ്ഞ ദുർഗ തുളസിയുടെ മുമ്പിൽ തോൽക്കണം. ആ തോൽവിയിലൂടെ ഗത്യന്തരമില്ലാതെ ദുർഗ തുളസിയെ സ്നേഹിക്കാൻ ശ്രമിക്കണം. തുളസിയും ദുർഗയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് ഈ സത്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ തുറന്നു പറയാൻ പറ്റൂ. പിന്നെ ഈ പകരക്കാരായ അച്ഛനമ്മമാര് വേണ്ടല്ലോ. ആദ്യമോ പറയുന്നത് പോലെ ഇതൊക്കെ ഇങ്ങനെ നടപ്പിലാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. കരകാണ കടലിൽ കടന്ന് കൈകാലിട്ടടിക്കുന്നവന് കച്ചിത്തുരുമ്പോ ആശ്രയം. നോക്കാം. പക്ഷേ ഈ പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല. തുളസിയെ മരണം വരെ ഞാൻ ഉപേക്ഷിക്കൂല. കേക്കടി ദുർഗേ, കേക്ക്. നിന്റെ സൽപുത്രന്റെ വായിൽ നിന്ന് വരുന്ന വർത്താനം. ഇവനെയൊക്കെ എന്തിനാടി വളർത്തിയത്? നീ പാമ്പിനല്ലേ പാല് കൊടുത്തത്? എന്നെ കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. നീ നശിക്കുവടാ, നശിക്കും. ആ തുളസി നിന്റെ ശവക്കുഴി വെട്ടു, നോക്കിക്കോ. അതി, നിന്നെ കൊണ്ട് ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിടിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. പഴയതുപോലെ മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ വിഷക്കുപ്പ എടുത്ത് കാണിക്കാനാണെങ്കിൽ ആ അധ്യായം ഒന്ന് എന്റെ മുമ്പിൽ ചെലവാവില്ലമ്മേ. അമ്മ വേറെ പണി നോക്ക്. മംഗള മാമൂസ്, കൊച്ചുമോളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അടുത്ത നമ്പറുമായിട്ട് അമ്മയും കൂട്ടി വന്നിരിക്കുക. വിവാഹമോചനം. ചെവക്കുറ്റി നോക്കി കൊടുക്ക. തന്ന ഈ കൈയോടും സ്നേഹം തന്ന ഈ ഹൃദയത്തോടും മതിപ്പുണ്ടായിരുന്നു എനിക്ക്.
മകന്റെ കൈകൊണ്ട് ദുർഗ മരിക്കണം. ആ രംഗം നേരിൽ കണ്ട് എനിക്കൊന്ന് പൊട്ടിച്ചിരിക്കണം. ദുർഗെ, നീ നേരത്തെ എന്താ പറഞ്ഞേ? എന്റെ മകൻ ഞാൻ പറയുന്നതേ അനുസരിക്കൂന്ന്. കണ്ടോ നീ ഇപ്പൊ എന്തായി? കണ്ടില്ലേ? എന്താ ചേട്ടാ ആലോചിക്കുന്നേ? ഞാനേ തുളസിക്ക് ആ വാടക അച്ഛനമ്മമാരെ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കായിരുന്നു. കണ്ടാൽ പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കണം. വാടക അച്ഛനമ്മമാരാണെന്ന് ഒരു കാരണവശാലും ആർക്കും തോന്നരുത്. അല്ല, ഇന്ന് രാവിലെ ചേട്ടൻ ആരെയോ കണ്ടിരുന്നല്ലോ. അത് കാസർകോട്ടേക്ക് സ്ഥലം മാറിപ്പോയ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു വരുത്തി കണ്ടതാ. അതൊന്നും ശരിയാവില്ല. അവര് തട്ടിപ്പുകാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ചേട്ടാ വളരെ സൂക്ഷിച്ചും കണ്ടുവേ, മാതാപിതാക്കളെ തെരഞ്ഞെടുക്കാവൂ. ദുർഗച്ചയുടെ മുമ്പിലേക്ക് അവര് വരുന്നത് മനസ്സിലാക്കിപ്പോയ ആകെ പ്രശ്നോ വഴക്കുണ്ടാക്ക മാത്രല്ല, അതെല്ലാവർക്കും മഹാനാണക്കേടുവാ. എനിക്കും പ്രസക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ പ്രിയ ജോലി? അത്തരം മണ്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യൂ. ദുർഗേച്ചയേക്കാൾ പ്രശ്നക്കാരിയ മംഗളാപ്പച്ചി. ഭൂതക്കണ്ണാടി വച്ചേ അവര് നോക്കൂ. പുതിയ അച്ഛനമ്മമാര് വന്നാല് അതില് ഏറ്റവും തലവേദന അപ്പച്ചിക്കാവും. ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരില് തുളസിയെ ഒഴിവാക്കി ആദിയെ കൊണ്ട് ആദിരയെ കല്യാണം കഴിപ്പിക്കണമെന്നും പറഞ്ഞല്ലേ അവര് നടക്കുന്നത്. മനുഷ്യന് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എന്താണ് അവിടെ ഉണ്ടായതെന്ന് തുറന്നു പറ മോനെ. ഞാനും തുളസിയും ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പറുമായിട്ട് ആ മംഗളപ്പച്ചി ദുർഗാമ്മയും കൂടി എന്റെ മുറിയിലേക്ക് കയറി വന്നു. എന്നെ കൺട്രോൾ പോയി. ഞാൻ ആ പേപ്പർ വാങ്ങി വലിച്ചു കയറി എറിഞ്ഞു. ഇതൊക്കെയാ ഉണ്ടായത്. ഈശ്വര, ഇതിനി ആകെ പ്രശ്നമാവല്ലോ മോനെ. പ്രശ്നമാവെങ്കിൽ പ്രശ്നമാവട്ടെ പ്രിയേ. ഇത് സഹിക്കോ ആന്റി? തറയിലും തലയിലും വെക്കാതെ ദുർഗീച്ചി വളർത്തിയതാ ആ നന്ദി കെട്ടവന്. കുഞ്ഞിനെ ഒരു ഈനാമ്പേച്ചിയെ പോലെയാ ആ ചെക്കൻ ഇരുന്നിരുന്നത്. ആണോ? ആ, കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഈ ഒരുമാതിരി നത്തിന്റെ കണ്ണുകളൊക്കെ വെച്ച് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആണോ? അങ്ങനെയായിരുന്നല്ലേ. അതെ, നിലത്തിരുത്തിയ കരിങ്കല്ല് വരെ അവൻ വാരി തിന്നുമായിരുന്നു. ഇഷ്ടികയായിരുന്നു ഏറെ ഇഷ്ടം. ഇതൊക്കെ സുൽവാന്റെ ആദ്യേട്ടനോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ലേ. ആ കൊറച്ചൊക്കെ. അല്ല, എങ്ങനെ ദേഷ്യം വരാതിരിക്കും ആതിരെ? അവൻ എന്റെ ദുർഗീച്ചയെ കരയിപ്പിച്ചില്ലേ? ദുർഗീച്ചയ്ക്ക് അവനെന്ന് വെച്ച ജീവന്. ഈ നാശം പിടിച്ചവന് വേണ്ടിയാ ദുർഗീച്ച ജീവിക്കുന്നത് തന്നെ. പ്രസാദ് സാറിനോട് പോലും ദുർഗീച്ചയ്ക്ക് ഇത്ര സ്നേഹമല്ല ആതിരെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ സുലാന്റി. ആദ്യേട്ടനോട് ദുർഗാന്റിക്ക് അത്രയേറെ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ ആദ്യേട്ടന്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കെട്ടിക്കാൻ ദുർഗാന്റി നിർബന്ധം പിടിക്കുന്നേ. എന്തേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ പറഞ്ഞത് 100% ശരിയാ. ഇതെല്ലാം ആ തുളസിയുടെ പ്രേരണ കൊണ്ട് ആദ്യേട്ടൻ ചെയ്യുന്നതാ, യാതൊരു സംശയവും വേണ്ട. തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല. പക്ഷെ ഇവിടെ പിള്ള ഇങ്ങനെ തള്ളയെ നിരന്തരം ചവിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു നാശം പിടിച്ച പെണ്ണിന്റെ പേരില്.
ദുർഗെ. ആദ്യം അവൾ നിന്റെ നേരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പ്രസാദിനി. കൃഷ്ണൻ അർജുനനെ എന്ന പോലെ നല്ല കാര്യം ചെയ്യാൻ ഗീതോപദേശം നൽകിയല്ല അവള് പ്രസാദിനെ മാറ്റിയത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിന്നെ എങ്ങനെയും വകവരുത്താനാണ് അവള് പ്രസാദിനെ പ്രേരിപ്പിച്ചത്. ഒരു പൂവുകൊണ്ടുപോലും നിന്നെ എറിഞ്ഞു നോവിക്കാത്ത പ്രസാദ് എത്ര പ്രാവശ്യമാണ് നിന്റെ കരണത്തടിച്ചത്. ഒരു മാർക്കറ്റ് ആക്കി മാറ്റാൻ ദുർഗാന്റിയെ ദേഷ്യം പിടിപ്പിക്കണമെന്നല്ലേ സുലു ആന്റി എന്നോട് പറഞ്ഞത്? മാർക്കറ്റ് അല്ലടി, ചന്ത. ഈ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയില്ലേ? ഇത് വെറും മീൻസ് എന്താ? ദുർഗേച്ചിയോട് മാമൂസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ദുർഗാന്റിയിൽ നിന്ന് അതിന്റെ റിയാക്ഷൻ ഉടനെ ഉണ്ടാവും. അവളെ ഇനി ഈ ദേവമംഗലത്ത് നിന്ന് ഓടിക്കാൻ ഇതുപോലത്തെ ചീഞ്ഞ നമ്പറുകൾ ഇറക്കണം. ഈ അനാഥ പെണ്ണിന്റെ പേരില് ഈ വീടാകെ അലങ്കോലാവണം. ഒരു സ്വസ്ഥതയില്ലാതെ പ്രസാദങ്ങളും ആദ്യേട്ടനും കൂടെ ഇവിടെ തെറ്റിട്ടായി നൃത്തം ചവിട്ടണം. അത് നൃത്തം ചവിട്ടിക്കോട്ടെ, പക്ഷേ പ്രസാദ് സാറിന് ഡാൻസ് ഒന്നും അറിയില്ലെന്നാ തോന്നുന്നു. എന്നെയോ ആദ്യേട്ടനെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കണമെന്ന് വാശി പിടിച്ച് ദുർഗാന്റെ സൂയിസൈഡ് ചെയ്യാൻ വരെ തയ്യാറാവണം. മകനെ പോലെ വളർത്തിയതിന്റെ നന്ദികേട് കാണിക്കരുതെന്നേ ഉള്ളൂ. ആദ്യം മോൻ പ്രതികരിക്കണം, നല്ലതുപോലെ പ്രതികരിക്കണം. അമ്മ പറയുന്ന എന്തും അനുസരിക്കുന്ന ഒരു നായയല്ല താനെന്ന് ആദ്യം മോൻ ദുർഗേച്ചിയെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അവർ കുറെ അടങ്ങും. മകനെ പണ്ടത്തെ പോലെ തന്റെ ചൊൽപ്പടിക്ക് കിട്ടില്ല എന്ന് കൃത്യമായും ബോധ്യം വന്നാൽ ദുർഗേച്ചിയുടെ അഹന്ത കുറച്ചൊക്കെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ചേട്ടാ, ദുർഗേച്ചിയുടെ സ്വഭാവം ഒന്നും അങ്ങനെ അങ്ങ് മാറില്ല. ദുർവാശി മാത്രം കാണിക്കുന്ന ഒരു സ്ത്രീ അവര്. ആദ്യമോ ദുർഗേച്ചിയോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ച അതിനും കൂടിയുള്ള കുറ്റം തുളസി മോൾക്കായിരിക്കും. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എനിക്കും അത് തന്നെയാ ദുർഗേച്ചി സംശയം. ആദ്യമോ ആളാകെ മാറിയിരിക്കുക, ഒരു വല്ലാത്ത സ്വഭാവം. നമ്മളിനി പിറന്നാൾ ആഘോഷമൊക്കെ നടത്തുമ്പോ അവനാ നെറുകെട്ടവളെയും വിളിച്ചോണ്ട് എവിടേക്കെങ്കിലും പോയാലോ എന്ന. അല്ല, ദുർഗേച്ചിയോടുള്ള ദേഷ്യം തീർക്കാൻ അവനത് ചെയ്യൂന്നാ എനിക്ക് തോന്നുന്നത്. അവനത് ചെയ്തില്ലെങ്കിലേ അവനെ കൊണ്ട് അവൾ അത് ചെയ്യിപ്പിച്ചിരിക്കും. നീ പറയുന്നത് ശരിയാ. എന്റെ പഴയ ആദിമോനെയല്ല ഞാനിപ്പോ കാണുന്നത്. അവനെന്തോ പ്രേതബാധ കയറിയതുപോലെയാ. പുതിയതൊന്നും അല്ല ദുർഗേച്ചി, ആ പഴയ പ്രേതം ഒരു ബാധ പോലെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്തെല്ലാം സംഭവിച്ചിട്ടും അവൾക്കൊരു കുലുക്കോ ഇല്ലല്ലോ. എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരു മാരണം. അവൾ ഓതി ഓതി എന്റെ മകനെ മറ്റൊരാളാക്കി മാറ്റിയിരിക്കുക. എന്റെ മോൻ ഇങ്ങനൊരു മുഖം ഉണ്ടോന്ന് വരെ ഞാൻ സംശയിച്ചു. അത് അവനാണോന്ന് വരെ ഞാൻ ഒരു നിമിഷം സംശയിച്ചു. എന്തായാലും കെങ്കേമൊന്നും ആക്കിയില്ലെങ്കിലും പിറന്നാൾ ചടങ്ങുകളെങ്കിലും നടക്കണം. അതിന് പ്രസാദ് സാറിനോടൊന്ന് ചോദിച്ചൂടെ ചേച്ചിക്ക്? എന്റെ സുലു, അവരെല്ലാരും ഒറ്റ ഗ്രൂപ്പാ, അത് നിനക്കറിയില്ലേ. ഞാനിവിടെ ഒറ്റ മനുഷ്യത്വം ഇല്ലാത്തവള്, ദുഷ്ട, ഇതൊക്കെയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്ന വട്ടപ്പേരുകള്. ഏകാധിപതി, പട്ടാള നിയമം നടപ്പാക്കുന്നവള്, അഹങ്കാരി, അങ്ങനെ പേരുകൾ അനവധിയും. എന്തായാലും ഇവരെല്ലാരും കൂടി ദുർഗേച്ചിയോട് കാണിക്കുന്ന ഈ അവഗണനയുണ്ടല്ലോ, അതെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ദുർഗേച്ചി. ഞാൻ ഇവരോടൊക്കെ എന്തെങ്കിലും കടുംകൈ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ പൊട്ടിത്തെറിച്ചൊന്നിരിക്കും. ആദിമോൻ അങ്ങനെ പ്രവർത്തിച്ചപ്പോ ഞാനൊന്ന് തളർന്നുപോയെന്നേ ഉള്ളൂ. അല്ലാതെ എന്നെ ആർക്കും തകർക്കാനൊന്നും പറ്റില്ല. കണ്ടില്ലേ എന്നെ വെല്ലുവിളിച്ച് നടന്നവളുടെ ഇപ്പോഴത്തെ അവസ്ഥ? തകർത്ത് കളഞ്ഞില്ലേ ഞാൻ അവളെ. അക്കാര്യത്തില് ദുർഗേച്ചിയെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല ദുർഗേച്ചി. അവളെ ഒതുക്കി കളഞ്ഞില്ലേ, അനുഞ്ഞാൻ ഇനി പറ്റും അവക്ക്. ആ പിന്നെ ആദിമോന്റെ കാര്യം, ദുർഗേച്ചി വളർത്തിയ മകനല്ലേ അവൻ. ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറിപ്പോവുന്നേ. നീ പറയുന്നത് സത്യം തന്നെയാണ്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. പക്ഷെ ആ കാര്യം ദുർഗയെ തുളസി അറിയിക്കാനുള്ള ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല.
എടാ അവർ അറിഞ്ഞ അവർ രണ്ടുപേരും ഒരു വർഷം ഇല്ല. അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആദ്യം എടാ വളരെ പ്രബലരായിട്ടുള്ള രണ്ടുപേരാണ് തുളസിയുടെ അച്ഛനമ്മമാരെന്ന് അറിഞ്ഞാൽ ദുർഗയുടെ ആറ്റിറ്റ്യൂഡ് മാറും. എടാ അതിലുള്ള നീക്കങ്ങളല്ലേ നമ്മൾ നടത്തുന്നത്. ഊഫ്, എന്ത് നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അച്ഛാ അച്ഛൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വാടക അച്ഛന് വാടക അമ്മ എന്നൊക്കെ പറയുന്നതേ വല്ല സിനിമയിലോ നാടകത്തിലോ കൊള്ളാം. ഇതൊക്കെ ജീവിതത്തിൽ പരീക്ഷിക്കാൻ പറ്റുമോ? ഒരു മഹാദുരന്തം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോ പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇതൊന്നും ആരും വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല. ഒരാള് മറ്റൊരാളുടെ മഹത്വം അറിയുന്നത് അയാള് ജനിച്ച കുലമോ അച്ഛനമ്മയോ നോക്കിയിട്ടല്ല, അയാളുടെ സ്വഭാവ ഗുണം കണ്ട. എന്നാലും ഞാൻ തോറ്റുപോയില്ലടാ. തുളസി, ജീവിതത്തിൽ തോറ്റുപോയവരധികവും ജയിക്കാൻ അറിയാത്തവരല്ല, ചതിക്കാൻ അറിയാത്തവരാ. തുളസി, ഇവിടെ നിനക്കെതിരെ ആരും ജയിച്ചിട്ടില്ല. നിന്നെ വേദനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ താൽക്കാലികമാ. നീ ഇപ്പോഴും ജയിച്ചു തന്നെയാ നിൽക്കുന്ന. ആരെയും തോൽപ്പിക്കാതെ തന്നെ. പിന്നെ വേദനിക്കുന്ന, നിറഞ്ഞു കവിയുന്ന ഈ കണ്ണുകളിൽ നോക്കി ഞാനൊരു സത്യം പറയാം. പറയട്ടെ, എന്റെ അമ്മ. എന്റെ അമ്മയാ നിന്നെ ഏറ്റവും കൂടുതൽ നോവിച്ചത്. ആ അമ്മ നിന്റെ മുമ്പിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നത് ഞാൻ കാണും. അന്ന് മുതലേ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കും. അതെ, ഇനി നീ അധിക നാൾ കരയേണ്ടി വരില്ല തുളസി. ജയേട്ടനും ആ കാര്യം പറഞ്ഞ് വിഷമിക്കായിരുന്നു. ഇപ്പോ ആണോ? അല്ലെങ്കിലും പിറന്നാൾ ആഘോഷിക്കാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ ഇപ്പൊ അവിടെ. മക്കള് രണ്ടുപേരും വളരെ സന്തോഷത്തിൽ. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്റെ ഭാര്യ ഏതു നേരവും അവിടെ തന്നെയുണ്ട്. അവർക്ക് ചുറ്റും മക്കള് ജനിച്ച ദിവസത്തിന്റെ സന്തോഷം പോലും പങ്കുവെക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായനായി പോയി. അതിനെന്താ ഒരു പൂജാരി ഇങ്ങോട്ട് വരുത്തിക്കണം? അവന്റെ കഷ്ടകാലങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് അവനെ തുളസിയിൽ നിന്ന് കുറച്ചെങ്കിലും അകറ്റാൻ പറ്റിയ ഒരു പൂജാരിയെ വേണം. അല്പം തരികിടയൊക്കെയുള്ള പൂജാരി. അങ്ങനെയുള്ള പൂജാരിമാരെയൊക്കെ എവിടെ കിട്ടാനാ? അത് കിട്ടാനാണോ പ്രയാസം? പൂജാരിമാരെയൊക്കെ എന്റെ ശാന്തേട്ടൻ അറിയാം. അതെങ്ങനെ? ശാന്തേട്ടൻ ഈ അമ്പല കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി തുടങ്ങി 100,000 കമ്മിറ്റികളുടെ പ്രസിഡന്റ് അല്ലേ. നല്ല ഒന്നാം തരം അമ്പലം വിഴുങ്ങികളായ പൂജാരിമാരെ അറിയാം. എന്നാ പിന്നെ ആദിയുടെ പിറന്നാള് ദിവസം ഒരു പൂജാരി ഇങ്ങോട്ട് വരുത്താല്ലേ? വരുത്തണം. അവന്റെ കാര്യത്തിൽ നിനക്കൊരു ഉത്കണ്ഠയുണ്ടെന്ന് അവൻ അറിയണം. ആദി ഇല്ലാത്തൊരു ലോകം അവന്റെ അമ്മയ്ക്കില്ലെന്ന് അവൻ തിരിച്ചറിയണം. ഞാൻ വല്ലാതെ തകർന്നു പോയപ്പച്ചി അവന്റെ ആ പെരുമാറ്റത്തിൽ. ദുർഗേ, തുളസി മാത്രമല്ല അവനെ വഷളാക്കുന്നത്, പ്രസാദിന്റെ അകമഴിഞ്ഞ സപ്പോർട്ടും അവനുണ്ട്. അതെ, സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് മിക്കവാറും രണ്ട് മക്കൾ, ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടിക്കെപ്പോഴും അമ്മയോടായിരിക്കും പ്രതിപത്തി.
തന്ത്രപൂർവം അമ്മ മകനെ അച്ഛന്റെ നേരെ തിരിക്കും. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ നേരെയുള്ള ഈഗോ പ്രശ്നവും വൈരാഗ്യങ്ങളും ഈ മകനെ കൊണ്ടങ്ങ് തീർക്കും. അമ്മ അങ്ങോട്ട് എരിവ് കയറ്റി കയറ്റി അച്ഛനെ മകൻ തല്ലിക്കൊന്ന കഥ വരെ എനിക്കറിയാം. അപ്പച്ചി, ആ പ്രസാദിനെ ആദിത്യം തല്ലിക്കൊല്ലണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെല്ലാം ഉപദ്രവങ്ങൾ നിന്നോട് ചെയ്താലും നിന്റെ ഹൃദയത്തില് പ്രസാദ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അതെ അപ്പച്ചി, എനിക്ക് എന്റെ പ്രസാദേട്ടനും ആദിയും അവന്റെ ഭാര്യയും എന്റെ മരുമകളും ആയ ആദിരയും മാത്രമുള്ളൊരു ലോകം, അതാ എനിക്കിഷ്ടം. അതിനിടയ്ക്ക ആ നാശം പിടിച്ചവള് വന്ന് കയറി ഈ ദേവമകലത്തെ തകിടം മറിച്ചത്. എല്ലാം തകർന്ന് അവള് ഇവിടെ നിന്ന് എന്നേക്കുമായി ഓടാൻ പോവുകയല്ലേ ദുർഗേ? നീ സമാധാനമായിട്ട് ഇരിക്കേ. ഞാനേ ശാന്തേട്ടനോട് പറഞ്ഞ് ഒരു പൂജാരിയെ ഏർപ്പാട് ചെയ്യും. എന്താ? മംഗളെ, അത് അതിത്തിരി അതിരി കിടന്ന മോഹമല്ലേ? മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി വിവാഹിതനായി ജീവിക്കുന്ന ചെറുപ്പക്കാരനെ നമ്മൾ എന്തിനു ഉപദ്രവിക്കുന്നു? അവരവരുടെ വഴിക്ക് പോട്ടെ. ഈയിടെയായിട്ട് ഇത്തിരി ശബ്ദം ഉയരുന്നുണ്ട്. അയ്യോ, ഇല്ല മംഗളെ. നമ്മുടെ കൊച്ചുമോൾ ആതിരെ ദേവമംഗലത്തെ ആദിത്യം തന്നെ കല്യാണം കഴിച്ചിരിക്കണം. അത് ആതിരയുടെയും ദുർഗയുടെയും മാത്രം ആഗ്രഹമല്ല, ഈ മംഗളയുടെ ആഗ്രഹവും അതാ. അല്ല, പ്രതികാരോ? ആ വിവാഹം നടത്തിയ ഞാൻ അടങ്ങും. ഈ മംഗളയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനെതിരെ വന്നേക്കരുത്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും ഇപ്പൊ പ്രസയോട് പറയണ്ട. പ്രസാദ് വേദനിക്കും. ഇല്ല ചേട്ട, ഞാൻ പറയില്ല. ചെറിയൊരു സന്തോഷ വാർത്തയായിട്ടാ ഞാനിപ്പോ വന്നത്. വേദന ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും പറയുമ്പോ ചിരി വരും. തുളസിയുടെ താൽക്കാലിക അച്ഛനമ്മമാരായിട്ട് അഭിനയിക്കാൻ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. അവരെങ്ങനെയുണ്ട് ഏട്ടാ? കണ്ട തുളസിമോളുടെ അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നു. ഞാൻ എന്നെ തന്നെ അപമാനിച്ചുകൊണ്ടല്ലേ, അതിന് മറുപടി പറയാൻ പറ്റും. അത് മറ്റൊരു ഗത്യന്തരവും ഇല്ലാഞ്ഞിട്ടല്ലേ പ്രസാ? അതെ, എന്തായാലും വാടക അച്ഛനമ്മമാരായി കിട്ടിയവരെ കണ്ട സ്വന്തം അച്ഛനമ്മമാരായിട്ട് തോന്നും. ഒരു സംശയവും വേണ്ട. അല്ല, അവര് അഭിനയിക്കൂ? അവര് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളൊന്നും അല്ല, പക്ഷെ അവരഭിനയിച്ച ദേശീയ അവാർഡ് വരെ കിട്ടിയേക്കും. സ്വാഭാവികമായ ശൈലിയിൽ അഭിനയിക്കാൻ അറിയാം, ഓവർ ആക്ടിംഗ് അല്ല. അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കും. അവര് ഏറ്റുമുട്ടേണ്ടത് ദുർഗേച്ചിയോടും കൂട്ടരോടും. അപ്പച്ചി ഒരു വിളഞ്ഞ വിത്ത. ക്ഷണം കണ്ടിട്ട് അവര് മംഗളപ്പച്ച വിഴുങ്ങുന്ന സൈസാന്ന തോന്നു. പക്ഷേ എനിക്ക് മംഗളയും ദുർഗയൊന്നും അല്ല പേടി. തുളസിയെ, അതെന്താ? അല്ല, അത് വന്നവര് തന്റെ അച്ഛനമ്മമാരാണെന്ന് തുളസി വിശ്വസിക്കണം. എന്നാലേ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ. ധൈര്യമായിട്ടിരിക്കുക, അവള് വിശ്വസിക്കും. നമുക്ക് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ഏട്ടാ, ഏട്ടൻ കയറിയിരിക്കെ, ഞാൻ ചായയിടാം.
പ്രസേരിക്ക. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.